കുറച്ച് നാളെ നിന്നെ നോക്കി നടക്കണം, അങ്ങോട്ട് നടക്കണം. ആള് മാറിയോ ഇന്നും ഞാനൊരു മോദികളെ കൊല്ലണം. സാർ ഞാൻ പറയുന്നത് സത്യമാണ് സാറേ, ഞാനൊന്ന് തെറ്റിദ്ധരിച്ചോട്ട് കേറാം. സാർ എന്ത് തെറ്റിയോ സാർ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാം. സാറേ സാർ പ്ലീസ് സാറേ, സാർ ഞാൻ എന്റെ ചങ്ങാതി കണ്ടു സാറേ. നിന്റെ കച്ചവടം ഇന്ന് അവസാനിപ്പിക്കാം, അങ്ങോട്ട് കേറാം. സാറേ ഞാൻ പറഞ്ഞു നിണ്ടരെ നീ സാറേ ഞാൻ എന്റെ കാലിന് മാറ്റിക്കോട്ടെ. മരുന്നുകാ സാർ, ഇവരൊന്നും ഗുണം പിടിക്കില്ല സാറേ. നമസ്കാരം, നെടുമങ്ങനെ പോലീസ് സ്റ്റേഷൻ. നമസ്കാരം സാർ, 58 48 റോയാണ് സാർ. നാളത്തെ ഡ്യൂട്ടിയുടെ കാര്യം ഒന്നറിയാൻ വേണ്ടി വിളിച്ചാണ് സാർ. നിനക്കും വിഷ്ണുവിനും പ്രതി എസ്കോട്ടാണ് ഡ്യൂട്ടി കുന്നംകുളം കോടതിയിലേക്ക്. നിങ്ങളെ ഒരുമിച്ച് ഡ്യൂട്ടിക്ക് ഇടരുതെന്ന് സാർ പ്രത്യേകം പറഞ്ഞിട്ടുള്ള പെണ്ണ് കാണാൻ പോണ കാര്യം പറഞ്ഞത് കൊണ്ടാ നിങ്ങളെ ഒരുമിച്ച് ഡ്യൂട്ടി കിട്ടത്. ശരി സാർ. അവസാനം എനിക്ക് പണി ഉണ്ടാക്കി വെച്ചിരുന്നു. ഇല്ല സാർ. ആ ഡ്യൂട്ടിയുടെ കാര്യം വിഷ്ണുവിന് പറഞ്ഞേക്കണം. ആ പറയാം സാർ, പറയാം സാർ. താങ്ക് യു സാർ, താങ്ക് യു സാർ, ഗുഡ് നൈറ്റ്. പെണ്ണ് കാണാൻ പോണതിന് മുമ്പ് ഇതാണ് സ്ഥിതി എങ്കിൽ പെണ്ണ് കെട്ടിയാൽ ഇവന്റെ അവസ്ഥ എന്തായിരിക്കും? കഷ്ടം. അതെ, നിങ്ങളെ എന്ന് കെട്ടിയോ അന്ന് തുടങ്ങിയത് എന്റെ കഷ്ടകാലം. എന്റെയും കഷ്ടകാലം ഇങ്ങനെയുള്ള ഫംഗ്ഷനിൽ ഞാൻ അടിച്ചു പാമ്പായി നിൽക്കുമ്പോ ഇതുപോലെ വീട്ടിൽ കൊണ്ടാക്കാൻ വേണ്ടി ഞാൻ ഡ്രൈവിംഗ് പഠിപ്പിച്ചു. അവള് സൈലന്റ് ആയി, വണ്ടി സ്റ്റാർട്ടായി. നിങ്ങൾ മിണ്ടാതിരുന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ ഇട്ടിട്ട് പോവും. മതി വെച്ചിട്ടുണ്ടോ? ഇല്ല സാറ്. എവിടുന്ന് കിട്ടാ? ഇയാളൊന്ന് ഊതിക്കേ. ഏ ഊതാൻ എങ്ങനെ? ഒന്ന് ഊതറോ, ഊതാൻ പറയാം. മുത്തം വെക്കണം, ഊതറോ. സീറ്റ് മാറിയെന്നൊക്കെ ഞാൻ കണ്ട്. ആഹാ, മതി വെച്ചിട്ടാണല്ലേ വണ്ടി ഓടിക്കണേ സാറേ. ഞാനല്ലേ വണ്ടി ഓടിക്കുന്നത്, ഞാൻ ഊതട്ടെ. ഇയാളുടെ ലൈസൻസ് ഉണ്ട്. അതിപ്പം ഈ രാത്രിയിൽ ഓടിക്കാൻ ലൈസൻസിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? രാത്രി ലൈസൻസ് വേണ്ട. എന്നാലും മിണ്ടരുത്, നിങ്ങളും മിണ്ടരുത്. എന്താ? ഒരു പ്രാവശ്യത്തേക്ക് വേറെ ഒരു വഴി അല്ല, ഇല്ലാത്തോണ്ടാ. പ്ലീസ് വിടാൻ പാടില്ലാത്തതാണ്. ഞാനിപ്പോ ഡ്യൂട്ടിയിലായതുകൊണ്ട് തൽക്കാലം വിട്ടേക്കണം. താങ്ക് യു സാർ. ഓ, അവിടെ എസ് ഐ പാട്ടേക്ക് നിപ്പുണ്ട്. ഇയാളെടുക്കാം, ഇതിലേ പോയാ മതി. ഉണ്ടാ തീടോ ഈ വഴി ഇതിലേല്ലേ. പോട്ടെ, കാണാം. ഭംഗിയുള്ള ചിരിയാണോ പോലീസ്? എന്താടാ നിന്നെ എത്ര നേരമായിട്ടാ വിളിക്കുന്നു? നീ എന്താ ഫോൺ എടുക്കാത്തെ? വേറെ ഉള്ള പെമ്പിളാരെ ഓളായിരുന്നു, ഇനി ചാടിയെടുത്താണല്ലോ. അവിടെ ഊത്തിടക്കണം, നീ കാര്യം പറ. എടാ നമുക്ക് നാളെ ഒരുമിച്ച് ഡ്യൂട്ടി പ്രതിക്ക് എസ്കോട്ടെ. അപ്പൊ നാളത്തെ പെണ്ണുകൾ നടക്കൂല്ലേ? അപ്പൊ ശരിയടാ, നാളെ കാണാം. ദൈവമേ, പണിക്കുറ്റങ്ങളിൽ ഉണ്ടാകുന്ന തെറ്റുകുറ്റങ്ങൾ ക്ഷമിക്കണമേ. ഇനി എന്നെ ഇങ്ങോട്ട് വരുത്തരുതേ ഭഗവാനെ. കർത്താവേ, ജയിലിൽ തിക്കുന്നവരൊക്കെ കഴിഞ്ഞു വരുമ്പോ വണ്ടാഴി പാപ്പച്ചൻ വരുന്നടാ. എവിടെ ഇവ ഇറങ്ങിയ? നീ ഇറങ്ങിയില്ലേ? ഇറങ്ങി വരുന്ന വഴിയാണ് സാറേ. ഓ, അപ്പൊ ഞങ്ങളാണല്ലേ ശകുനം. ശകുനം മോശാവോടാ? ഇല്ല സാറേ, സാറുമാരാണല്ലോ എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. തിരിച്ചിറങ്ങി പോകുമ്പോഴും സാറുമാരൊക്കെ തന്നെ കാണാൻ പറ്റിയല്ലോ, അത് വലിയൊരു ഭാഗ്യമായി. പുതിയ ഓപ്പറേഷൻ വരുന്ന പ്ലാൻ ചെയ്തോടാ. യോ ഇല്ല സാറേ, മോഷണം ഞാൻ നിർത്തി. പഴയതുപോലെ സാറുമാരെ ഇടി അടിയൊന്നും ബോഡി താങ്ങുന്നില്ല സാറേ. കുന്നംകുളത്ത് ഒരു പണി ശരിയായിട്ടുണ്ട്. നീ പറ പണിയും, അവസാനം ഞങ്ങൾക്ക് പണിയാവും ചെയ്യും. ചെല്ലേ ചെല്ലേ.
അവൻ ശരിക്കും നന്നായിരുന്നു തോന്നണേ. പിന്നെ നന്നാവതിരിക്കും. നല്ല ഫുഡ് അല്ലടാ ചെയ്യുന്നത്. അത് ശരിയാണല്ലേ, മട്ടനും ബീഫും അല്ലേ കൊടുക്കണല്ലേ. വെറുതെ അല്ലെത്തേണ്ടെങ്കിലും വീണ്ടും വരണേ.